ഉത്തരവാദിത്തം നമ്മളിങ്ങനെ പുറത്തു നിന്നാൽ എങ്ങനെയാണ് നമുക്ക് അത് ചോദിച്ചാലോ? നല്ല മിടുക്കനായിട്ട് കിടക്കണടാ, ബോധം വേണോ? ഇല്ല, മയക്കത്തില. ഈ നേരത്തെ അധികം മയക്കം നല്ലതല്ല. മയക്കമെന്ന് ഉറങ്ങിപ്പോ, പിന്നെ വേദന അറിയില്ല, അതാണ് പ്രശ്നം. നിങ്ങളോട് ആരാ ഇതിനകത്ത് കയറാൻ പറഞ്ഞേ? മാടപ്രാവേ, മാടപ്രാവുകൾ ആദ്യം സത്യം പറയാൻ പഠിക്കണം. ഐസിയിൽ അന്വേഷിച്ച് പറഞ്ഞ് സെഡക്ഷനിലാണ് കിടക്കുന്നത്, സെഡക്ഷനിൽ അന്വേഷിച്ച് പറഞ്ഞ് ഐസിയിലാണ് കിടക്കുന്നത്. ഞങ്ങളെന്താ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? ഈ സംഗീത സാഗരൻ റോട്ടി പണിയിട്ട് കിടന്നപ്പോ ആശുപത്രിയിലാക്കിയത് ഞങ്ങളാണെങ്കിൽ ഈ ബോധക്കെട് കാണാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. മാടപ്രാവ് പോ, പോ, പോ. ചേട്ടത്തി, ഈ മൂക്കിലും വായിലും ഓരോ കുന്തിരാണുകൾ കുത്തിക്കയറ്റി വെച്ചാലേ ബോധമുള്ളവന്റെ പോലും ബോധം പോകൂലേ? ഈ മൂക്കിൽ ഗ്യാസ് മാത്രം അടിച്ചേറ്റാലേ പേഷ്യന്റ് വയറോട്ട് ചത്തോലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടു കുന്നുപ്പി ഓക്സിജനോ ഹൈഡ്രജനോ എന്തെങ്കിലും ഒന്ന് കുത്തിക്കയറ്റി ബോധം ഉണ്ടാക്കാൻ നോക്ക്. ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാ. അല്ലടാ, തീർച്ചയായിട്ടും കുട്ടി, ഇവരോട് ഒന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ടോ? ദയവ് ചെയ്തൊന്ന് പുറത്തു പോകണം, ബോധമില്ലാതെ കിടക്കുന്ന ആളിങ്ങനെ ശല്യം ചെയ്യരുത്. അറിയില്ല, വെറുതെ വന്ന് ശല്യം ചെയ്യാം. കുട്ടി, ഞങ്ങൾ എന്ത് ശല്യം ചെയ്തത്? ബോധമില്ലാതെ കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ബോധക്കെട്ട് വിളിച്ച് പറയരുത്. ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ബോധം വന്നു ചോദിച്ചാൽ ശല്യം വന്ന് ബോധം കെട്ട കുട്ടിയോടാ പറഞ്ഞത്? ശരി ശരി, നിങ്ങളൊന്ന് പുറത്തു പോകണം. അയ്യോ ഡോക്ടറെ, ഈ ബോധമില്ലാതെ കിടക്കുന്ന പാട്ടുകാരന്റെ വേണ്ടപ്പെട്ടവര് തന്നെ ഞങ്ങള്. വേണ്ടപ്പെട്ടവര് തന്നെ പുറത്തു പോകുന്നത്. ഈ പച്ചക്കൊച്ചിനേക്കാൾ എന്തുകൊണ്ടും വേണ്ടപ്പെട്ടവര് തന്നെ ഞങ്ങള്. വേണമെങ്കിൽ ഈ പച്ചപ്പനും തത്തിയോട് വെളി പോകാൻ പറയാം. എങ്കിൽ ദയവ് ഇതെല്ലാവരും ഒന്ന് പുറത്തു പോകണം. പേഷ്യന്റ് അടുത്ത് ആരും വേണമെന്നില്ല. ചെല്ലുകുട്ടി പ്ലീസ്. അത് ന്യായം. എന്താ എന്താ മോളെ? ഈ പച്ചക്കൊച്ചി അകത്ത് വെച്ചിണ്ടാക്കിനെ, ഡോക്ടർ വിളിച്ച് പുറത്താക്കി. അല്ല, ഈ ചേട്ടൻ എവിടെയോ നല്ല കണ്ടുപിടിച്ചോണ്ടല്ലോ. നിനക്ക് മനസ്സിലായില്ലേ, ഈ ചേട്ടനാണ് ഗാനമേളക്ക് കുടങ്ങ പത്തി വെച്ച് ചെണ്ട കൊട്ടിയത്. ആ പച്ചനെ മനസ്സിലായ? ഈ കൊച്ചാണ് വില്ലുക്കാട്ട കിത്താറ് തിരിച്ചു പിടിച്ച് വെച്ച് വായിച്ചത്. കിത്താറ്? ഓ, അതാണല്ലേ കിത്താറ്. ഓ, നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? ഇതത് ഇങ്ങനെയാണ് വായിച്ചത്. എന്തൊക്കെയാണെങ്കിലും കേട്ടോ വച്ചേ, ഉള്ളത് മൊത്തം നോക്കി പറയാമല്ല. ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടോ. ഗാനമേള അല്ല, കച്ചേരി. അത് നിങ്ങൾ കർണാടകയ്ക്ക് പറയുമ്പോ, ഞങ്ങൾ ഈ മലയാളീസ് മലയാളിക്ക് പറയുമ്പോ ഗാനമേള. കച്ചേരിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ രണ്ടുമൂന്ന് ഹിന്ദി പാട്ടുകൂടി പാടുന്നു. ഇടക്കൊരു മിമിക്രി കൂടി ഉണ്ടായിരുന്നില്ല, അടിപൊളിയായനെ. പിന്നെ പക്കമേള എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ വായ കൊണ്ട് കാണിക്കല്ല. അപ്പൊ ഈ മദ്യപത്തി പിടിച്ചിട്ട് ഗാന്ധാരിയിലേക്ക് പോരൽപ്പെടുക്കുന്നുണ്ടോ? അപകടം ഉണ്ടായപ്പോ സഹായിച്ചതിനൊക്കെ നന്ദിയുണ്ട്. ഈശ്വരനോട് ഇത്തിരി സമാധാനം തരണം. വെറുതെ ഓരോന്ന് പറഞ്ഞ് സംഗീതത്തെ അവഹേളിക്കരുത്. നമ്മുടെ സംഗീതവാസന ഈ കിത്താരസ്റ്റിന് വിളിക്കണല്ലേ ഏട്ടാ. എന്നാ പിന്നെ ഈ പച്ചക്കൊച്ചിന് ഇച്ചിരി മനസ്സമാധാനം കൊടുത്തു അല്ലേടാ. പിന്നെ തീർച്ചയായിട്ടും. ഞങ്ങൾ നേരെ ആ കാന്റീനിൽ പോയി ഒരു ചായക്ക് പണി കൊടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ബോധം വരുമ്പോ പറയണം കേട്ടാ, പുള്ളിക്കാരനോട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പള്ളിയങ്ങാടിക്ക് പോകാനുള്ളതാണ്. ബോധം വരുമ്പോ അറിയിക്കാം, നിങ്ങൾ ചെല്ല്. എങ്ങനെയുണ്ട് ഗായത്രി? ഏട്ട വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ നിന്നോട് സംസാരിച്ചിട്ട് പോയി കക്ഷി ഏതാ? അത് ആക്സിഡന്റ് ആയപ്പോ അവരാ തിരുമേനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിപ്പോ വലിയ ശല്യായിരിക്കുക. തിരുമേനിയെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട് ഇത്ര. ഇവിടെ എങ്ങുള്ള ആളല്ല, സ്ഥലപ്പേര് എന്തോ പള്ളിയങ്ങാടി എന്നാ മറ്റാ പറഞ്ഞ. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? രണ്ട് പരിപ്പയുടെ ഒരു ചായ. അല്ല, അതിന് ഞാൻ കാനിങ്ങൊക്കെ ഒന്ന് മെനക്ക് വെച്ചൂടെ മാഷെ. എന്തൊരു ഈച്ചയാണ്! രണ്ടു മൂന്ന് ഉണക്കയും പുറത്തു നിന്ന് പുറത്ത് വെച്ചാ പോരാ, ഈ ഈച്ച കംപ്ലീറ്റ് അങ്ങോട്ട് പോകൂലേ മാഷെ. ഞാൻ കാന്റീൻ നടത്തുന്ന ആളല്ല, മേപ്പത്തൂർ തിരുമേനിയുടെ മാനേജരാ. ബോധം വീടാ മാഷെ? ബോധക്കേടൊന്നുമില്ല, മരുന്നിന്റെ സെഡേഷൻ കൊണ്ടുള്ള മയക്കോ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. അല്ല, അദ്ദേഹത്തിനോടൊന്നും അത്യാവശ്യമായിട്ട് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല, എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ് മാഷെ. നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടിൽ ചെന്ന അമ്മ വീട്ടിൽ കയറ്റിയല്ലേ. പള്ളിയങ്ങാടിയിലെ ഏത് വീട്ടുകാരായിട്ട് വരും? അങ്ങനെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതല്ല, വീട്ടുപേരെന്താ ചോദിച്ചത്? അയ്യേ, കുരിശു വീടെന്ന് കേട്ടിട്ടില്ലേ? പണ്ട് കുരിശുത്തം പൊട്ടി പുറപ്പെട്ടു തന്നെ അവിടെ നിന്നല്ലേ. കുരിശു വീട്ടിൽ വാവാന്ന് പറഞ്ഞാൽ ഏത് ചന്തപിള്ളേർക്കും അറിയാം. എന്ത് ചെയ്യുന്നു? തല്ലില്ലാത്തപ്പ കൃഷി ചെയ്യും. ഒന്നും മുണ്ടാതിരിക്കണ. അങ്ങനെയൊന്നുമില്ല മാഷെ, ഉള്ള മുതലൊക്കെ നോക്കി നടത്തണം. പിന്നെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഇല്ലാത്തവര് പറയണ പോലെ കൃഷിയാണെന്ന് വേണമെങ്കിൽ പറയാം.
ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ചോദിക്കാതെ എങ്ങനെയാണ് തോന്നുന്നത്? തിരുമേനിയായിട്ട് എങ്ങനെ നേരത്തെ പരിചയമുണ്ടോ? അങ്ങനെ നേരത്തെ പരിചയമൊന്നുമില്ല, പക്ഷേ പിന്നെ പറഞ്ഞു വരുമ്പോ ഈ തിരുമേനി വകേലന്റെ അച്ഛനായിട്ട് വരും. മേപ്പത്തൂർ നമ്പൂതിരിയുടെ ഏക അന്തടിയായി നിൽക്കുന്നത്. അച്ഛനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തോണ്ട് താമസിക്കുന്നത്, അല്ലേ? ക്ഷമിക്കണം, ആളെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തും ബാബ പെരുവഴിയിലും ആയതുകൊണ്ട് ആർക്കും അങ്ങനെ മനസ്സിലാകില്ല. പക്ഷേ നമ്മുടെ കുടങ്കമ്പഴുത്തി തന്നെ എന്തായി, ബോധം വീണോ? ഇല്ല, ഗായത്രി കുഞ്ഞ് അന്വേഷിച്ചായിരുന്നു. ആ പണിക്കരേട്ടാ, ഇവര് താമസിക്കുന്ന ഹോട്ടലിന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാക്കണം. തൽക്കാലം നിങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തോളൂ, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റും. അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. എന്താ പോരെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലേ, ഞാൻ നമ്മുടെ സംഗീത സാഗർ ഉണ്ടല്ലോ മേൽപ്പത്തൂര്, പുള്ളിക്കാരന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാടാ. അത് ശരി. എന്നെ ദേ ഇത്ര ഉള്ളപ്പോ കണ്ടതാണ്. തീർച്ചയായും. ഇപ്പൊ പന പോലെ വളർന്ന് ആകാശം മുട്ട നിക്കണ മകനെ കാണുമ്പോ പുള്ളിക്കാരൻ ഷോക്കടിച്ച് പണ്ടാറടങ്ങി പോകൂലേ. കരഞ്ഞുകൊണ്ട് മാംസഭോജി രാഗത്തിനൊരു കീർത്തനം പാടിത്തരും പോരെ. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് മൂർത്താവില് തലോടും. അയ്യേ മൂർത്താവില, ഒരച്ഛൻ മകനോട് അങ്ങനെ ഒരു വൃത്തിയുടെ കാണിക്കോ? ഈടാ മേനെ കെട്ടവനെ, മൂർത്താവ് എന്ന് പറഞ്ഞാൽ ഇതാണത്. ഇത് ഓ അത് ശരി, അപ്പൊ ഇതും മൂർത്താവാണല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ പിന്നെ ബാബച്ചനോട് സ്നേഹം കൂടുമ്പോണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് കുടം കമത്താനോ വെള്ളം കോരാനോ പറയും. നിന്നേക്കരുതിട്ടാ, നമുക്ക് പെരുന്നാൾ നടത്താൻ പോകണ്ടാണ്. അത് നീ പറഞ്ഞിട്ട് വേണം, വേണ്ടാത്ത പണിക്ക് നമ്മൾ പോവുക. പിന്നെ നമ്മളെ കൊണ്ട് ആകണ സഹായം വേണേ ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും. എതിര് ഗ്രൂപ്പ് കച്ചേരിക്കാരുണ്ടെങ്കിൽ പണി കൊടുത്ത് പരിപ്പെടുത്തു കൊടുക്കും. കാശ് കൊടുക്കാത്ത ഗാനമേളക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു സിമ്പിൾ പണി കൊടുത്ത് കാശ് മേടിച്ചു കൊടുക്കാം. അല്ല നമ്മൾ വേറെ എന്ത് ചെയ്യും? ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ. നല്ല താമസൗകര്യം, ഒരു സോഡ വെച്ചിട്ട് ഒന്നര എടുക്കുന്ന താമസിച്ചിട്ട്. ഒന്നും മിണ്ടാരിയട, അച്ഛന്റെ കാര്യം എന്തേ? നിങ്ങൾ പോകുന്നതിന്റെ പിന്നാലെ റൂമിലേക്ക് മാറ്റി. പെട്ടെന്നുണ്ടായ ഷോക്കിന്റെ മയക്കം മാത്രമായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ദൈവാധീനം കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ റെസ്റ്റ് ചെയ്തോളാവുന്ന തിരുമേനി നിർബന്ധം പിടിച്ചതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോരുകയും ചെയ്തു. ഇനി ഡോക്ടർ മനയിൽ വന്ന് നോക്കിക്കോളും. അപ്പൊ പിന്നെ സൗകര്യമായി, ഇനിയിപ്പോ ഏതായാലും വൈകിക്കണ്ട. നീ എല്ലായിടത്തും പെട്ടിയിൽ വെക്കും, നമുക്ക് നേരെ മനയിലോട്ടുള്ള. അത് വേണ്ട, പറയുന്നതിൽ വിഷമം തോന്നരുത്. നാളെ രാവിലെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. നിങ്ങളെ കാണാൻ തിരുമേനിക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഈ പണം നിങ്ങളെ ഏൽപ്പിക്കാനും പറഞ്ഞു. എന്നാ ഞാൻ വരട്ടെ.